നമ്മൾ യൂസഫ് അലി അങ്ങ് ബാംഗ്ലൂരിൽ ഗെയിമിനും വേണ്ടി ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മുത്തങ്ങ നാഷണൽ പാർക്ക് എന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് വിട്ടുള്ള യാത്ര പോകുമ്പോൾ കഴിയുന്നതും ഔട്ട്സൈഡ് ഫുഡ് ഒഴിവാക്കുക, ചിക്കന് മട്ടന് ബീഫ് എന്നീയുള്ള വിഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും നമ്മളെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇളനീര്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ്, അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. കർണാടക സ്റ്റേറ്റ് കയറി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഷോപ്പാണ് കഫേ കോഫിയുടെ. ഒന്ന് ഫ്രഷ് ആവണം, അതെല്ലാം ഒരു ലെമൺ ടീ, അതുപോലെ തന്നെ കാപ്പിച്ചിനോ, അങ്ങനത്തെ പല വിഭവങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഷോപ്പാണ് കഫേ കോഫിയുടെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത് അനീബോസും അതുപോലെ തന്നെ റൈസ് മാഷും. അപ്പോൾ വീഡിയോ ഒന്ന് ഷോർട്ടാക്കുന്നുണ്ട്, കാരണം ഒരുപാട് കാണാനുണ്ട് ബാംഗ്ലൂര്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലുലു മാളിലെ ഫൺചുറ എന്ന ഗെയിം സെൻറ്ററിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഡീറ്റെയിൽ, അതുപോലെ തന്നെ ലൊക്കേഷൻ, കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസിലാണുള്ളത്. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഫൺചുറ ഗെയിം സെൻറ്ററിൻ്റെ ഉൾവശക്കൊന്ന് ഏകദേശം നമുക്കൊന്ന് കാണാം. ഇവിടെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഏകദേശം 1200 രൂപയാണ് വരുന്നത്. അതിൽ 1400 രൂപ ബാലൻസ് ഉണ്ടാവും. ഓരോരോ ഐറ്റംസിന് നമ്മളവിടെ സ്വൈപ്പിംഗ് ആണ്. അപ്പോൾ ഇതാണ് ആ കാർഡ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ബൗളിംഗ് ആണ്. ആളൊന്ന് കുറച്ച് ദേഷ്യത്തിലാണ്, കാരണം ഏകദേശം പോയിൻ്റ് ഒരുപോലെയാണ് പോകേണ്ടത്. അങ്ങനെ അവസാന 10-ാമത്തെ സോൾട്ടാണത്. നമ്മളെ പോയിൻ്റ് വരുന്നത് ഹണിബോസിന് 112 എനിക്ക് 111. അങ്ങനെ അവസാനത്തെ ആ ഒരു ബൗളിംഗാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ഗെയിം ഐറ്റംസ് ഉള്ളതിനാൽ തന്നെ നമ്മളൊന്ന് വീഡിയോ ഒന്ന് ഫാസ്റ്റാക്കുന്നുണ്ട്. കഴിയുന്നവരും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അതിന് മാത്രം ഗെയിം ഐറ്റംസുകളാണ് ലുലു മാളിലെ ഫൺചുറ എന്ന ഗെയിം സെൻറ്റർ.